റഷ്യൻ അധിനിവേശം 40 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതിനോടകം തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തലസ്ഥാന നഗരമായ കിവിനു ചുറ്റുമുള്ള ചെറു പട്ടണങ്ങളിൽ റഷ്യ നടത്തുന്നത് കൂട്ടക്കുരുതി എന്ന ആരോപണവുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കീവിലെ ബുച്ചയിൽ നിന്ന് മാത്രമായി 300 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ബുച്ചയിൽ ഒരു കുഴിയിൽ 280 മൃതദേഹങ്ങൾ മറവ് ചെയ്തതായി വന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. നഗരത്തിന്റെ നിരത്തുകളിലും വഴിയോരങ്ങളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ബുച്ചയിലെ തെരുവിൽ കഴിഞ്ഞ ദിവസം 20 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് 300 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ. പ്രതിരോധിക്കാൻ ശേഷിയോ ആയുധങ്ങളോ ഇല്ലാതെ നിരപരാധികളായ മനുഷ്യരെ തിരഞ്ഞുപിടിച്ചവർ കൊന്നുകളയുകയാണ്. റഷ്യൻ സേന പിൻവാങ്ങുന്ന പ്രദേശങ്ങളിലും കനത്ത നാശം അവർ ഉറപ്പിക്കുന്നു. ബുച്ചയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ 20 മൃതദേഹങ്ങളിൽ 16 തെരുവുകളിൽ നിന്നാണ് കണ്ടെത്തിയത്. 3 മൃതദേഹങ്ങൾ റോഡിൽ നിന്ന് കിട്ടിയപ്പോൾ മറ്റൊരു മൃതദേഹം വീട്ടുമുറ്റത്താണ് കണ്ടുകിട്ടിയത്. ഇത് ഏറ്റവും ദുഃഖകരമായ വാർത്ത കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. പുറകിൽ നിന്ന് തലയ്ക്ക് വെടിവെച്ചാണ് ഇവരെ കൊലപ്പെടുത്തുന്നത്. നിരായുധരാണെന്ന് തെളിയിക്കാൻ ഇവർ ശരീരത്ത് വെളുത്ത ബാൻഡേജുകൾ ധരിച്ചിരുന്നുവെങ്കിലും 14 കുട്ടിയടക്കം റഷ്യൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെച്ചു കൊല്ലുകയാണ്. കീവ് നഗരം പിടിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ട റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ബുച്ച ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തെ തിരിച്ചു വിളിച്ചിരുന്നു. ഇർബിൻ, ബുച്ച, ഗോസ്റ്റോമേൽ ഉൾപ്പെടെ 30 ചെറുപട്ടണങ്ങൾ യുക്രൈൻ തിരിച്ചുപിടിച്ചതായി പ്രസിഡന്റിന്റെ ഉപദേശകൻ ലൈൻസ്കി അറസ്റ്റോവ് അറിയിച്ചിരുന്നു. റഷ്യൻ സേന പിൻവാങ്ങുന്ന പ്രദേശങ്ങളിൽ കുഴിബോംബുകൾ വിതർന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഒഴിപ്പിക്കൽ ശ്രമം തടസ്സപ്പെടുന്നതിനുള്ള ഹീന നടപടി നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രോവറി നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യുക്രൈൻ തിരിച്ചുപിടിച്ചെങ്കിലും കുഴിബോംബുകൾ നീക്കം ചെയ്താൽ മാത്രമേ ഇവിടം വിട്ടവർക്ക് തിരിച്ചു എത്താനാവൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മരിയപോളിൽ കുടുങ്ങി 100,000 പേരെ ഒഴിപ്പിക്കുന്നതിന് റെഡ് ക്രോസ് തീവ്രശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെ റഷ്യൻ അധിനിവേശം മുന്നോട്ട് പോകുമ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുകയാണ് വ്ളാഡിമിർ സെലൻസ്കി എന്ന ധീരൻ. വരും ദിവസങ്ങളിൽ യുദ്ധം സമാധാനത്തിന് വഴിമാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.